ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഓളൊന്നൊരു ഓപ്ഷൻ വരും, അതിലും കൂടി പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടും ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് ബസുമതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിരിക്കുവാണ്. ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. ഓയിൽ എടുക്കുമ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കരുത്. വെളിച്ചെണ്ണ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാടൻ ടേസ്റ്റ് ആയിരിക്കും ലഭിക്കുന്നത്. ഇനി ഒന്ന് ചൂടായി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ എണ്ണ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുതിർത്ത അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഈ അരി നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരി ഒരിക്കലും ഫുള്ളായിട്ട് കുക്ക് ചെയ്യരുത്. ഇതുപോലെ പകുതി വേവാകുമ്പോൾ തന്നെ നമ്മൾ ഊറ്റിയെടുക്കണം. ഫുള്ളായിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ ചോറ് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി ഞാനൊരു അടി കട്ടിയുള്ള ഒരു പരന്ന പാത്രം ഗ്യാസിൽ വെച്ച് കൊടുക്കുവാണ്. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് 3 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുവാണ്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കുവാണ്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൽ നമുക്ക് വെജിറ്റബിൾസിന് മാത്രമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വെജിറ്റബിൾസിന് മാത്രം ഇട്ട് കൊടുത്താൽ നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വയന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുക്കാക്കി വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ചോറും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, ഇല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഒരു 10 മിനിറ്റോളം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ചോറ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചോറ് നേരത്തെ പകുതി വേവിലാണ് ഊറ്റിയെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒട്ടും ചോറ് കുഴഞ്ഞു പോവത്തില്ല. ഇപ്പോഴത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചിക്കനോ മുട്ടയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.